കാട് പോലെ ആയില്ലേ, ബട്ട് ഇതിനി കാടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല മുകളിലത്തെ കാര്യം നെറ്റിട്ടുണ്ട്. ഇത് ഏകദേശം പകുതി മുക്കാൽ കാടാവും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നമ്മൾ ആ ആണി അടിക്കുന്ന ദിവസം നമ്മളിവിടെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതുകൂടെ ചെയ്യുമ്പം ഒരു 90% എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള പെർസെൻറ്റേജ് ഇവന്മാരെല്ലാം കിളിച്ചിട്ട് കയറി വലുതായി കഴിയുമ്പോൾ നമുക്ക് ഫുൾ പെർസെൻറ്റേജ് പറയാം. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ, അത് ചെയ്യുന്ന ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അതാണ് വെജിറ്റബിൾ ഗാർഡനാണ്. പിന്നെ മീനിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ ഇപ്പം ഞാൻ എടുത്തിട്ടില്ല. മീനും ഞാൻ ഇതിൽ അപ്പം പിന്നെ നമ്മുടെ വീട്ടിൽ പോകുന്ന സമയത്ത് എടുക്കത്തുള്ളൂ. സംഭവം അവിടെ ഒരു കട കുറേ കടകളുണ്ട്, അവിടെ നിന്ന് ഏതായാലും മീൻ എടുത്തതിന് ശേഷം അതുവരെ ഞാൻ തുപ്പൊക്കെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ വെള്ളം ചീത്തയാവും. പിന്നെ പമ്പ് റെഡിയാക്കണം. ഇത്രയും സാധനമാണ് ഇവന്മാർക്ക്. സോറി സാർ, ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ. വേണ്ട പറഞ്ഞില്ലേ ഫുഡിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. വേണ്ട വേണ്ട വേണ്ട, ആ ഗൈസ് ഫുഡ് എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഗൈസ് ബാറ്ററി വെള്ളത്തിൽ പോയി. മുകളിൽ നിന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവന്മാർ അടിപൊളിയായിട്ട് കടിച്ചിട്ടാണ്. ഇവിടെ ഓണറിനെ അങ്ങനെ കടിക്കത്തില്ലെങ്കിലും ചാടി ഓടി ഓടി വന്ന് കണ്ട കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപൂർവ കാഴ്ചയെന്നൊക്കെ പറയത്തില്ല നമ്മള്. പക്ഷേ ആദ്യത്തെ സംഭവമാണ്. ഞാൻ ഇത് ഈ സമയത്താണ് എല്ലാ ദിവസവും ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. 1:40 ഒരു മാസത്തേക്ക് ആ സമയത്താണ്. ബാ ബാ ബാ, മുകളിലോട്ട് മുകളിലോട്ട് വാ വാ വാ. ഇവർക്കൊരു കാര്യമുണ്ട്, ഫസ്റ്റ് എന്ത് ചെയ്യും, ഇവർക്ക് ഭയങ്കരമായിട്ട് ഓണറിനെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ബാ ബാ. ഇനി വിശപ്പ്, ഇത് ഇത് കഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്തതിനെ വെട്ടാൻ പോകട്ടെ അവന്മാർ. ഇതിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്കെല്ലാം കറക്റ്റ് മനസ്സിലാവും. ഇനി ഈ ബാറ്ററി ഞാൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും? നമ്മൾ നമ്മുടെ കൈ വെച്ച് കാണിച്ചാലേ ഇവന്മാർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ബാ ബാ ബാ, മുകളിൽ മുകളിൽ അവനിടുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം പെട്ടെന്ന് വരും കേട്ടോ. ഇനിയും ബാ 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 ബാ, മുകളിലുണ്ട് മുകളിലുണ്ട് മുകളിലുണ്ട്. ബാ വാടാ വാടാ, വാ വാ വാ. ഏകദേശം വിശക്കുമ്പോൾ മുകളിലോട്ട് പോക്കോളും. അവളുടെ കിഴക്കി കൈ കാണിക്കുമ്പോൾ അവൻ അത് കഴിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പം പിന്നെ നമ്മൾ വെജിറ്റബിൾ കൃഷി ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ പ്ലാൻ ചെയ്യോ കുലുങ്ങരുത്. ഓക്കെ, അതിൻ്റെ അവിടെ പ്ലാൻ പറയാം. നമ്മൾ പാഷൻ ഫ്രൂട്ട് മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളകിൻ്റെ തൈയ്, വെണ്ടയുടെ തൈയ്, വെണ്ടയുടെ തൈ എന്ന് പറഞ്ഞൊരു 6 തൈ, 6 തൈ, ടൊമാറ്റോ ഇപ്പോൾ തക്കാളിയുടെ 1/6 തൈ, മുളകിൻ്റെ 1/6 തൈ. ഈ 6 തൈ വെച്ച് മേടിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കൂടെ മേടിച്ചതിന് ശേഷം നമ്മൾ ഈ ചട്ടിയുണ്ട്, ഈ വെള്ളച്ചട്ടി, ഈ വെള്ളച്ചട്ടി ഉണ്ടോ, ഈ വെള്ളച്ചട്ടി നമ്മളെടുത്ത് ഒന്നിവിടെ 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 4 ചട്ടി അങ്ങനെ സെറ്റ് ചെയ്യും. അവിടെ ആ കൂട്, ഈ കൂട് വരുന്നത് കൊണ്ട് ആ കൂടിൻ്റെ കാര്യം മൊത്തം തീരുമാനിച്ചിട്ടില്ല, അത് തീരുമാനിച്ചിട്ട് പറയാം. അങ്ങനെ വെച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 6 തൈ, 1, 2, 3, 4, 5, 6 കറക്റ്റ്6 ആയിരിക്കും. 6 തൈ വെച്ച് ഓരോന്നിനും 4 എണ്ണം നടും. ഇവരെന്നിട്ട് കിളിച്ച് മുകളിലെത്തി നമ്മൾ കമ്പൊക്കെ വെച്ച് കൊടുത്ത് ഇവിടെ തന്നെ എല്ലാം കിളിപ്പിക്കും. ഇതെങ്ങനെ ഇവിടെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി കെട്ടി ഇവിടെ വെച്ച് കെട്ടി വെക്കുവാണ്, സംഭവം അങ്ങനെ വെച്ച് കെട്ടുവാണ്. അപ്പം നമ്മൾ നിന്നോളും. അപ്പോൾ എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് ഫുള്ള് നമ്മൾ നമ്മുടെ മണി കയറ്റാൻ പോവാണ്. മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയണി. ഈ ഒരു ഗ്രീൻ റൂം ഉണ്ടാക്കുന്നതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാസം കാശ് ഇങ്ങോട്ട് കിട്ടും. അതാണ് ഗ്രീൻ റൂമിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഏതായാലും ചെടികളെല്ലാം നടണം. ചെടികളെല്ലാം നട്ടതിന് ശേഷം കാണിച്ചു തരാം. സംഭവം കുറേ പണിയുണ്ട് കേട്ടോ. ഇനിയും ഏകദേശം കുറച്ച് പണിയുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ വീഡിയോ. ബാഗാഴ്ച അപ്പോൾ അടുത്ത ദിവസം കാണാം. ഒറ്റക്കരുത്, ഒറ്റക്കരുത് പറയാനുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഗ്രീൻ മാറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ മാറ്റ് ചെയ്യാൻ വേണ്ടി സംഭവം ഇതിനകത്തൊരു കാട് പോലെ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ മാറ്റ് എടുത്തപ്പോൾ ഏകദേശം എൻ്റെ കാര്യം ശ്രദ്ധിച്ചോണേ. ഇവിടുന്ന് ഇത്ര ഈ ഒരു വീതി എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഞാനൊന്ന് ചോദിച്ചു. പക്ഷേ ഇവിടുന്ന് ഇവിടെ വരെ, അപ്പോൾ ഞാൻ മനസ്സിലായി കാണും. അത്രയുമിന് ആ ഒരു ജസ്റ്റ് അത്രയിന് ഏകദേശം 70 രൂപയാണ് പറയുന്നത്. ഏകദേശം ആ ഒരു ചെറിയൊരു പീസിന് 70 രൂപ ആർട്ടിഫിഷ്യൽ ഗ്ലാസ്. അപ്പം ഏകദേശം ഇവിടെ വരെ വരും ഒന്ന്, പിന്നെ ഒന്ന് ഇവിടെ. അപ്പം അപ്പോൾ തന്നെ 140 രൂപ ഇവിടെ തന്നെ ആയി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി എടുത്താലേ ഏകദേശം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ ചട്ടി വെച്ച സ്ഥലത്ത് ഇടുന്നത് നമ്മൾ നടക്കണം. പക്ഷേ അത് വൃത്തിയായിട്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഫുള്ള് അളവെടുക്കണം. ഏകദേശം
140 വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് ഇങ്ങോട്ടും നോക്കും, എന്നിട്ട് എത്ര ഫീറ്റ് ഉണ്ടെന്ന് നോക്കും എൻ്റെ ഫീറ്റ്. എന്നിട്ട് ആ ഫീറ്റ് അനുസരിച്ച് അളവെടുക്കും അങ്ങ് വരെ. ഇതിന് എത്ര രൂപയാവും കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ 140 140 എന്തായാലും ഇൻറ്റു 140 സോറി പ്ലസ് 140 വരും. അപ്പോൾ ഏകദേശം 280 ആവും. 280 പ്ലസ് ഒരു 140 വരും. അപ്പോൾ ഏകദേശം 320 വരും ഗൈസ്. 320 കറക്റ്റ് 320 വരും. അപ്പോൾ അങ്ങനെ ഏകദേശം 3 സെൻറ്റിമീറ്റർ വരുമ്പോൾ തന്നെ 320. അപ്പോൾ ഞാനിതിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എത്രയും ഇതായിട്ട് എടുക്കണമോ ആലോചിക്കുക. കാരണം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അതെങ്ങാനും ലോസ് ടൈപ്പ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയിക്കും, നമുക്ക് അത്രയും ഇതായിരിക്കും, നഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ പ്ലാന്റ് വെച്ചപ്പോൾ ഈ സൈഡായിട്ട് ചെറുതായിപ്പോയി. നേരത്തെ വലിയ വീതിയുള്ള സ്ഥലം ഇപ്പോൾ ചെറുതായിപ്പോയി. അത് കുഴപ്പമില്ല, നമ്മളിവിടെ പാത്വേ സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ പോയതിന് ശേഷം, ഇപ്പോൾ ടൈൽ ഷോപ്പിലൊക്കെ പോയതിന് ശേഷം നല്ല ടൈല് നമ്മൾ മേടിക്കും. നല്ല ഏതെങ്കിലും രസമുള്ള ടൈല് മേടിച്ച് ടൈല് വെക്കും ഇവിടെ. എന്നിട്ട് അതിന് നടുക്കായിട്ട് നമ്മൾ ആ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇങ്ങനെ ഇടും. അപ്പോൾ ഏകദേശം നല്ല രസമായിരിക്കും ഇവിടെ കയറി വരാൻ വേണ്ടിയുള്ളൊരു ഭാഗം. പിന്നെ അതുപോലെ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വേറെ പ്ലാസ്റ്റിക്കും കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കബോർഡിൽ ചെറിയ കബോർഡ് ഈ ഡോറിൽ ഞാൻ പ്ലാസ്റ്റിക് ആണല്ലോ യൂസ് ചെയ്തേക്കുന്നത്, അതിന് പ്രശ്നമുണ്ടോയെന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക് പ്രശ്നമാണ്. പിന്നെ ആ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ആ പ്ലാസ്റ്റിക് എടുത്തു. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. പറഞ്ഞ കാര്യം ഏകദേശം 99% പണിയെടുത്ത കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് കുറച്ച് ഡിസൈനിങ് വർക്ക്സ് ആണ്. ഗ്രീൻ വർക്ക്സ് ഗ്രീൻ റൂം കഴിഞ്ഞു. ഇനി ഗ്രീൻ റൂമിൻ്റെ ബാക്കി 1% എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് വർക്ക്സ് ആണ്. ഇത് കണ്ടോ, ഇവന്മാർ ഉറക്കമാണ് കേട്ടോ. ഇങ്ങനെ ഞാസ് നമ്മൾ ഓസ്കാറിനെ വളർത്തുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇത് ഇവന്മാർ ഉറക്കമാണ് ഇങ്ങനെ താഴെ കിടക്കുന്നത്. ഓസ്കാറിൻ്റെ ഒരു ശീലവുമാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ടാങ്ക് ഞാൻ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നാളെ ഏതായാലും ഇതിന് നല്ലൊരു ഫൗണ്ടൻ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെന്താ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ ഹാൻഡ് കേജ് സെറ്റ് ചെയ്യും. നമ്മൾ പിന്നെ ഒരു ഗിനിപ്പിഗിന് നമ്മൾ ഇവിടത്തേക്ക് മേടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിനിപ്പിഗ് കണക്ക് വേറെ ഒന്നുമല്ല, ഫോർ ദ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. ഒരു സെക്കൻഡ് ഗൈസ്, നമ്മളിവിടെ ആയിട്ട് ഗൈസ് ഒരു പെനി ഗാർഡ് നട്ടു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ വെക്കാനും പറ്റും, ചട്ടിയിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ചുകൊണ്ട് ഏകദേശം നന്നായിട്ട് നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് പക്ഷേ ഞാൻ വേസ്റ്റ് ഐഡിയ വേസ്റ്റ് വെറി വേസ്റ്റ് ടൈപ്പ് തോന്നിയിട്ട് ഫസ്റ്റ്. കാരണം ഇത് കണ്ടു, ഇത് അടിപൊളി സാധനമൊക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. വാട്ടർ ബാമ്പു ആണ്, ബട്ട് ഇതിൻ്റെ അപ്പുറത്ത് വെച്ചപ്പം സാധനം ഒന്നും ഇല്ലാതായിപ്പോയി. അതുപോലെയാണ് നേരെ നിൽക്കുന്നില്ല കേട്ടോ, അത് നമുക്ക് നേരെ നിൽക്കണം. അപ്പോൾ ഏകദേശം ഇവിടെ ഇത് ഏകദേശം ഇങ്ങോട്ട് നീക്കിയ ശേഷം ഈ ഒരു സ്ഥലത്തായിട്ടാണ് പപ്പായ മരം വരാൻ പോകുന്നത്. കരിയാപ്പില പപ്പായ മരമൊക്കെ നമുക്ക് ഏകദേശം കൊടുക്കുക, നന്നായിട്ട് വളർത്താൻ പറ്റുന്നത്. പിന്നെ ബാമ്പു വളർത്താം. ഇത് ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ നന്നായിട്ട് വളർത്തുന്നത്. പിന്നെ മുല്ലയുണ്ട് കേട്ടോ, അവിടെ മുല്ലയും കയറ്റുന്നുണ്ട്. പിന്നെ നന്നായിട്ട് മുകളിലോട്ട് കയറ്റും ഞാൻ. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കയറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമില്ല. ഗിനിപ്പീനെ എന്തിനാണ് നമ്മൾ ഗ്രീൻ റൂമിൽ വെക്കണം, ഒരു ആവശ്യമുള്ള സാധനമാണ് ഗിനിപ്പിക്ക്. ബിക്കോസ് ഗിനിപ്പിങ്ങിൻ്റെ യൂറിൻ, ഗിനിപ്പിങ്ങിൻ്റെ യൂറിനാണെങ്കിൽ നമ്മുടെ കാർബണേറ്റും നമ്മുടെ എന്തായിരുന്നു പൊട്ടാസ് സോറി പിന്നെ അമോണിയൻ സൾഫേറ്റ് ക്രിസ്റ്റൽസുമാണ് ഇതിൻ്റെ യൂറിനുള്ളത്. സോ ദാറ്റ് ഇതിനകത്ത് വരുന്ന സ്മെല്ല് നമ്മുടെ പാമ്പിനെയും കാര്യങ്ങൾ ഇഴജന്തുക്കളായിട്ടുള്ള എല്ലാ ജീവികളെയും ഇതിനെ ഇത് ഈ സ്ഥലത്തുനിന്ന് മാറ്റും. പിന്നെ ഇതൊരു ബെസ്റ്റ് അലാറം ക്ലോക്കാണ്. അലാറം മീൻസ് ദാറ്റ് ഇതിനകത്തൊരു സെക്യൂരിറ്റി ഗാർഡിനെ ഞാനതിൽ കൊണ്ടുവന്നിട്ടില്ല. സെക്യൂരിറ്റി ഗാർഡിന് നിർത്താൻ സ്ഥലമില്ല, ബട്ട് നമുക്ക് ഈ ഇത്രയും വലിയ സാധനം ഞാൻ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി വേണം. എന്താ വെച്ചാൽ വേറെ നേരം നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തുവരെ നഷ്ടപ്പെടാം, മീൻ നഷ്ടപ്പെടാം, എന്താ നമ്മുടെ ചെടി നഷ്ടപ്പെടാം, അതുപോലെ നെറ്റ് നഷ്ടപ്പെടാം, അതുപോലെ നമ്മുടെ ഗ്രാസ് നഷ്ടപ്പെടാം, എന്ത് ഫാഷൻ ഫ്രൂട്ട് നഷ്ടപ്പെടാം, ഫ്രൂട്ട്സ് നഷ്ടപ്പെടാം, വെജിറ്റബിൾസ് നഷ്ടപ്പെടാം, എന്ത് നഷ്ടപ്പെടാം നമുക്കതിനൊരു ഒരു അങ്ങനെ ഒരു പറയാൻ പറ്റത്തില്ല. ഏകദേശം എന്താ നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഗിനിപ്പിക്കിനെ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഗിനിപ്പിക്കാവുമ്പം ഞാൻ മാത്രമേ ഇതിനകത്ത് കയറത്തുള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ട് ഞാൻ തന്നെ മാത്രമേ അതിന് ഫുഡും കൊടുക്കാൻ പോകുന്നുള്ളൂ. അപ്പം ഞാനും അതും തമ്മിൽ ക്ലോസ് റിലേഷൻഷിപ്പ് ആവും. വേറെ ഞാനല്ലാതെ ആര് കയറിയാലും ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും ഗൈസ്. അപ്പം ശബ്ദം ഉണ്ടാകുമ്പം ഏതായാലും ഞാൻ ഗിനിപ്പിങ്ങനെ വെക്കുവാണെങ്കിൽ ഫ്രണ്ടിലൊന്നും വെക്കത്തില്ല, ഇവിടൊക്കെ ആയിട്ടേ വെക്കത്തുള്ളൂ. അപ്പം ഹാംസ്റ്ററിനെ ഒന്ന് ചോദിക്കും. ഹാംസ്റ്ററിനെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഹാംസ്റ്ററിനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല കറക്റ്റായിട്ട് വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഗിനിപ്പിങ്ങനെ ഏതായാലും വെക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലത്തായിട്ട് വെക്കും. അപ്പോൾ സംഭവം അടിപൊളി അറിയൂടെ, എനിക്ക് ഇന്നിച്ച് അപ്പുറത്തൊക്കെ പോവുകയും ചെയ്യാം, കാണുകയും ചെയ്യാം ഗിനിപ്പിങ്ങനെ. അപ്പോൾ നമുക്ക് ഗിനിപ്പിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ട് മേടിക്കൂടും, മേടിക്കുക ഒരെണ്ണം, കൂടുതലൊന്നുമില്ല ഒരെണ്ണം. അപ്പോൾ നമുക്ക് ഈ തുറന്ന് നമുക്കകത്ത് എന്താ അതിനെ എടുക്കാം, തുറക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ സംഭവം ഇങ്ങനെ ഇങ്ങനെ ശബ്ദം, അപ്പം ശബ്ദം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ജനലിൻ്റെ അപ്പുറത്തൂടെ കേൾക്കാം, പെട്ടെന്ന് എനിക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഗിനിപ്പിങ്ങിനെ കൊണ്ട്. അപ്പോൾ ഏതായാലും ഗിനിപ്പിങ് വരുവാണെങ്കിൽ തന്നെ മെയ് 26-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ട് ഗിനിപ്പിങ് വരത്തുള്ളൂ. ഗിനിപ്പിങ് ഇപ്പം ഓൾറെഡി നല്ലൊരു സാധനമായി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്, എന്നുവെച്ചാൽ വേണമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമാണ്. പിന്നെ പപ്പായ മരം ഒട്ടനെ തന്നെ വരും, അത് ഞാൻ പറഞ്ഞേക്കാം. പപ്പായ ഏകദേശം വരുന്ന ദിവസങ്ങളിൽ തന്നെ വന്നിരിക്കൂടെ. പപ്പായ പിന്നെ രണ്ട് മൂന്ന് ചെടികളുണ്ട്, വെജിറ്റബിൾസ് പപ്പായ, പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിങ് ഇവിടെ ചെയ്യാൻ പോകുന്ന ഗാർഡനിങ്. നമ്മളൊരു കാര്യം ആലോചിക്കുകയാണ്ട്ടോ യെസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാതെ, ഓ സോറി, ഞാൻ അത് അറിയാതെ പറഞ്ഞ പോലെയാണ്, കാരണം അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കും. നമ്മൾ ഒരു ചട്ടി നടുക്കത്തേക്ക് നമ്മൾ ചീര നടാൻ വേണ്ടി ആ വെള്ളച്ചട്ടി ഇടുകയാണ്. ബാക്കിയുള്ള എല്ലാ ചട്ടികളും ഞാൻ മറ്റേ സാധാ ചട്ടി, നമ്മുടെ സാധാ ചട്ടിയും വെക്കാൻ പോവാണ് മുകളിൽ. അപ്പോൾ പിടിച്ച് നിർത്ത ഇച്ചിരി പ്രയാസമാണ്, കാരണം മറ്റേ കയർ, ഈ കയറുണ്ട്, ഈ കയർ വേണം അതിനെ പിടിച്ച് നിർത്തണമെങ്കിൽ. കമ്പി കൊണ്ടൊന്നും പറ്റത്തില്ല പിടിച്ച് നിർത്താൻ. ആ കയറിട്ട് കെട്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, കാരണം ഒരെണ്ണത്തിൽ രണ്ട് ചെടിയിൽ നിന്നുള്ളൊരു റേഷ്യോ കണക്കിലാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഇനിയും ആ ചട്ടി പോയി മേടിച്ചുകൊണ്ട് വന്ന് ചെയ്യുന്ന സമയമാവും, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് ആ ചട്ടി വെച്ചത്. അപ്പോൾ ആ ചട്ടിയാകുമ്പോൾ നമുക്കൊരു 1, 2, 3, 4, 5, 6, 7, 8 ചട്ടി വെക്കാം, 8 ചട്ടി വെക്കാൻ പറ്റും. അങ്ങനത്തെ ചട്ടിയാണെങ്കിൽ നടുക്ക ആ വലിയ ചട്ടിയും വരും, അതായത് ചീര 8 ചട്ടിയുണ്ട്. അപ്പോൾ 2 ചട്ടിയിലും 4 വെജിറ്റബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണക്ക് തരും, പക്ഷേ അതിനകത്ത് 6 ഇവിടെ അത് ചെയ്തില്ല, 3 പറ്റത്തുള്ളൂ. ഇതിനകത്താകുമ്പോൾ 4 പറ്റും. ഓരോ 2.5 നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 മുളക്, അപ്പോൾ 4 മുളകാവും. അതുപോലെ 4 വെണ്ടയ്ക്ക, അതുപോലെ 4 നമ്മുടെ തെറ്റിപ്പോലെ 2, 4, 5, 6 ഒക്കെ പറ്റും ഗൈസ്. അപ്പം മുളക്, തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഈ ഒരു 4 സാധനമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതാകുമ്പോൾ ഏകദേശം ഇവിടുന്ന് കിളിച്ചാലും എനിക്ക് നെറ്റിലോട്ട് കെട്ടിക്കൊടുക്കാം, ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ വെച്ച് നമുക്ക് പിച്ചി എടുക്കുന്ന ഒരു, അതാണ് ഇതിലൊരു വിജയം എന്ന് പറയാം. അപ്പോൾ സംഭവം അത് ഞാൻ ചെയ്യാൻ പോവുകയാണ് ഉടനെ തന്നെ. ഏകദേശം നാളെ ചിലപ്പോൾ ഞാൻ ഇവിടെ കാണില്ല, അതാണ് ഞാൻ ഇന്ന് തന്നെ എല്ലാം ചെയ്തു വെച്ചു. എല്ലാ പ്ലാന്റും നട്ടു കിട്ടോ, എല്ലാ പ്ലാന്റും നട്ടു കഴിഞ്ഞു. അപ്പോൾ നാളെ ചിലപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും ഈ സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ട്, ക്ലീനിങ് വർക്കുണ്ട്. തൊട്ട എന്നുവെച്ചാൽ ഈ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയെടുത്ത് വെക്കും. വെളി വെച്ചതിന് ശേഷം അത് ഞാൻ ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കും. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ആ മാറ്റും ടൈൽസും വരുന്ന സമയത്ത് ഫുൾ ക്ലീൻ ചെയ്ത് മാറ്റിട്ട് ടൈൽസ് ഇട്ട് എല്ലാം അടിപൊളിയായിട്ട് വെക്കും കേട്ടോ സാധനം. അതാണ് പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ ഈ തറയിലായിട്ട്, ഈ ഒരു ഭിത്തിയിലായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി, ബട്ട് അത് വേണ്ടാന്ന് വിചാരിച്ചോട്ടെ. ഇപ്പം വൈറ്റ് തന്നെയാണ് ഏകദേശം നല്ല കളറ്. പിന്നെ വേറൊരു പ്രശ്നവും ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ താഴെ നാല് നോക്കിയാലും രാവിലെ സമയത്ത് ഇത് ട്രാൻസ്പെയറൻറ്റ് പോലെയാണ് എന്നുവെച്ചാൽ ആകെ എല്ലാം ക്ലിയറായിട്ട് കാണാം. അപ്പോൾ കാണാതിരിക്കാനല്ല ചെയ്തിട്ടത്. പിന്നെ എന്തായാലും വന്നൊരു നമുക്ക് അങ്ങോട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇട്ടതെന്ന് പറയാം. പിന്നെ അതുപോലെ ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് മറച്ചിരിക്കുകയാണ്. ഇത് പച്ച ഇട്ടുകൊണ്ട് അടിപൊളി ഫീലാണ് ഞാൻ തിരിക്കാനും, കാരണം ഏകദേശം ലൈറ്റ് കയറാ, ഒരിക്കലും ഗ്രീൻ ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റ് കയറാതിരിക്കരുത്. സൺലൈറ്റ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയയും കാരണമൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കാണിക്കരുത്. ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ പമ്പ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എണ്ണിക്കോട്ടെ, കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. ഹലോ ചോട്ടും പോട്ടോ എണ്ണി എണ്ണി ചേട്ടാ വന്ന് ചേട്ടാ വന്നു എണ്ണിച്ചോ ബാ എണ്ണീടാ ഹൈ എണ്ണിച്ചോ കമോൺ 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 ആടാ യെസ് ജസ്റ്റ് ഒന്ന് എണ്ണിച്ച് കിട്ടിയാൽ മതി കേട്ടോ. എന്നുവെച്ചാൽ അത് ഉറക്കത്തിലായിരിക്കും ആദ്യം, ആ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എണ്ണിക്കോട്ടോ കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കുന്നു. ഹായ് ബാ, ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് കണ്ട് 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 കണ്ട്
അടിച്ചു. അയ്യോ വിഷമം വിഷമം വിഷമം. അടിച്ച് അയ്യോ ഗൈസ്, അത് പഴഞ്ചതിൻ്റെ അകത്ത് കടന്നതാണ് കേട്ടോ സംഭവം. നമുക്ക് ഫ്രഷ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് അടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇവനാണ് നമുക്ക് ആ വയ്യാതെ കടന്ന മീനാണ്. ജസ്റ്റ് എന്നിട്ട് പമ്പ് ഓണാക്കി കൊടുക്കുക. പമ്പ് ഓണാക്കുമ്പോൾ ഫുഡില്ല, ഫുഡ് കിട്ടുമ്പോൾ പമ്പില്ല. അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മൾ ചെയ്യണം. കാരണം വേറൊന്നുമല്ല ഇത് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ മൈൻഡിൽ അത് ട്രെയിനാകും. അങ്ങനെ 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 ആക്കി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ് ആശാൻ പെട്ടെന്ന് മുകളിൽ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനാക്കി എടുത്താലേ ഇവന്മാർക്കും ഇത് വരുത്തുള്ളൂ. നിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോൾ 6 മിനിറ്റായി, നിങ്ങൾക്ക് ബോറടിച്ചോടെയും കാണും എന്ന് തോന്നുന്നു. ബൈ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ സംഭവം കുറച്ചുകൂടി ഇനിയും പണിയുണ്ട് ചെയ്യാൻ. സംഭവം 26-ാം തീയതിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ ഗ്രീൻ റൂമിൻ്റെ പണി ഞാൻ തൽക്കാലം നിർത്തി വെക്കാൻ പോവുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇന്ന് ഇതിൻ്റെ ഏകദേശം നിർത്തി വെക്കും ഇന്നത്തെ വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് ഇനിയും വരാൻ പോകുന്ന വീഡിയോ ഗ്രീൻ പൈങ്കിളി ഒരു വീഡിയോ ആണ്. ഉടനെ ഇറക്കേണ്ടതുകൊണ്ട് ഇറക്കുന്നതാണ്, കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. ഗ്രീൻ പൈങ്കിളി മീൻസ് വാട്ട്? ഫസ്റ്റ് തിങ്, പിന്നെ ഗ്രീൻ പൈങ്കിളി യൂസ് എന്താണ്, ഗ്രീൻ പൈങ്കിളി എന്താണ്, ഇതൊക്കെയാണ് ഡൗട്ട്. അപ്പം സംഭവം ഗ്രീൻ പൈങ്കിളി തന്നാൽ ഇവിടുത്തെ ഒരു കുറച്ച് പേരെങ്കിലും, ഒരു 4 പേരെങ്കിലും, 2 പേരെങ്കിലും ഒരാളെങ്കിലും ചക്കപ്പഴം കാണാറുണ്ടല്ലോ. ചക്കപ്പഴത്തിന് പൈങ്കിളി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ശ്രുതിരജനിയാണ്. ശ്രുതിരജനിയാണത്. നമ്മളൊരു അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു അമ്പലത്തിൽ പോയപ്പം, നമ്മളൊരു ധന്യവാദം അമ്മൂമ്മയുടെ വീട്ടിൽ അമ്പലത്തിൽ പോയപ്പം നമ്മൾ കണ്ടായിരുന്നു. സംഭവം ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനലായിരുന്നു. സംഭവം ഈ ഒരു ഗ്രീൻ റൂം ഉണ്ടാക്കാനായാലും നമുക്ക് നിങ്ങൾക്കറിയായിരിക്കും വിശ്രുത വിദ്യുത്ത്. ഞാൻ ഇടയ്ക്കൊരു ദിവസം വീഡിയോ എടുത്തതിനകത്തുണ്ടായിരുന്നു വിശ്രുത വിദ്യുത്ത്. അവനോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാം, ഞാൻ എപ്പോൾ പണി ചെയ്താലും ചക്കപ്പഴം നമ്മൾ ചെയ്തിട്ടുള്ളൂ. സംഭവം ഞാൻ ഫസ്റ്റ് ഗ്രീൻ റൊണാൾഡോ എന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാനിരിക്കുമായിരുന്നു. ബട്ട് അത് ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റീസ് തോന്നി. കാരണം പറഞ്ഞല്ല, ഫസ്റ്റ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഗ്രീൻ റൊണാൾഡോയിൽ അങ്ങനെ നമ്മളങ്ങനെ ഇത് തോന്നി, ഒരു പൈങ്കിളി ഗ്രീൻ പൈങ്കിളി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്താണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഒരു പൈങ്കിളിയുടെ രൂപം, രൂപം എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോയിങ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ചേച്ചി വരയ്ക്കുന്ന ഡ്രോയിങ് ആണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡ്രോയിങ്ങൊക്കെ വരയ്ക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ ഡ്രോയിങ് എല്ലാം വരച്ചതിന് ശേഷം ഇതിലോട്ട് പ്ലാന്റിങ് ആണ്, ഫുള്ള് പ്ലാന്റിങ് ആണ്. ഏകദേശം അതിന് നല്ലൊരു പണിയാണ് കേട്ടോ. ഏകദേശം 5-7 ദിവസം പോകും അതിന്. ഫുള്ള് പ്ലാന്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതേ സാധനം ശ്രുതിരജനികാന്തിന് കൊടുക്കാൻ പോകും. കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാൻ പോകുന്നൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കൂടേഴ്സ്. അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് വീഡിയോ വരുന്ന സമയത്ത് അത് കൊടുത്ത് കഴിഞ്ഞ് കാണും. അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. അത് ആ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേക്കാം. ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യം ഞാൻ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയാറില്ല. സംഭവം ഇത്രേ ഉള്ളൂ. അത് വീഡിയോ ഞാൻ ഫുള്ള് ഒന്ന് കാണിച്ചിട്ട്